മുകളം വരുന്ന പറഞ്ഞാൽ ഇതാണ് ഏതാണ് ഒരു സെക്കൻഡ് ഈ ലീഫിൻ്റെ ഇതാണ് മുകളം ഇതിന് മെല്ലേന്ന് ഇതാണ് മുകളം ഓ അത് ശരി ലീഫിൻ്റെ നമുക്ക് ചെറുതായിട്ടൊരു മുകളം കാണാൻ സാധിക്കും ഇതാണ് മുകളിലെ ഭാഗം അപ്പൊ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കണത് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെ അബൂബക്കർ മാഷും ഷെരീഫും കൂടി ഈ വീഡിയോയിൽ നമുക്ക് ഈ ആഴ്ചയിലെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ബഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ മുൻപേ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു വീഡിയോ തന്നിരുന്നു നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരു മാവിനെ പല വിധത്തിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നു നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്രദമായി നിങ്ങളുടെ കമൻസുകളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ബഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ ബഡിങ് നിങ്ങൾക്ക് വളരെ ഈസി ആയ രീതിയിൽ രണ്ട് മൂന്ന് തരത്തിൽ ബഡ് ചെയ്യും എന്നാണ് ഞാൻ ഇവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതിലേറ്റവും ഈസി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ തരുന്നത് അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക ബഡിങ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഷെരീഫ് ഭായി നമ്മളേ അടുത്ത് ചെയ്യാൻ പോണ ബഡിങ് ആണല്ലോ ഈ ബഡിങ്ങിന്റെ പ്രത്യേകത എന്താണ് എന്താണ് ബഡിങ് എന്ന് പറഞ്ഞാൽ ബഡിങ് എന്ന് പറഞ്ഞാല് നമ്മളെ കമ്പിന്റെ മുകളം എടുത്ത് ചെയ്യുന്നതാണ് അതായത് തൊളിഭാഗം ബഡിങ് മൂന്ന് വിധത്തിൽ നമുക്ക് ചെയ്യാം ഒരുപാട് വിധമുണ്ട് നമുക്ക് ജസ്റ്റ് എല്ലാവർക്കും എല്ലാം ചെയ്യുന്ന മൂന്ന് വിധത്തിലാണ് ചിപ്പ് ബെഡ് ടീ ബെഡ് അപ്പൊ പിന്നെ കറക്റ്റ് തോള് കട്ട് ചെയ്തിട്ടുള്ള ആ വിധത്തിലാണ് നമ്മൾ ചെയ്യല് അപ്പൊ ഞാൻ ചെയ്യാൻ പോണ ചിപ്പ് ബെഡാണ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാന്നല്ലോ അത് ആദ്യം തന്നെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് അപ്പൊ അത് സക്സസ് ആയാലും ആർക്കും പിന്നെയും ചെയ്യാനൊരു ഉന്മേഷം ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ആദ്യം എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാണെങ്കിൽ തന്നെ ആദ്യം ഹെൽപ്പുള്ളത് പറഞ്ഞു കൊടുക്കും പിന്നെ ടഫിലേക്ക് അപ്പൊ അല്ലെ ആദ്യം തന്നെ അത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഇത്ര പിടിക്കും ശരിക്ക് ഷെരീഫ് ഭായിയുടെ ഒരു ഇതില് ഗ്രാഫ്റ്റിംഗ് ആണോ ബഡിങ് ആണോ ഇച്ചിരി ഗുണം നൽകുക ചെടിക്കനുസരിച്ചാണ് ഓരോ പ്ലാന്റിനും ബെഡ് അതായത് ജാതി റംബുട്ടാന് ഗ്രാഫ്റ്റ് പറ്റില്ല ബെഡ് തന്നെ ചെയ്യാം ബെഡേ പിടിക്കുള്ളൂ റോസും അങ്ങനെ തന്നെയാണ് റോസ് ഗ്രാഫ്റ്റ് പിടിക്കും ബെഡൊക്കെ പിടിക്കും പക്ഷെ ബെഡാണ് ഏറ്റവും റോസ് നമ്മളിന്ന് ഓരോ പ്ലാന്റിന്റെ സ്വഭാവം അനുസരിച്ചാണ് മാവിനും രണ്ടും ചെയ്യാം മാവിന് ഗ്രാഫ്റ്റും ചെയ്യാം ശരിക്കും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റോസിലാണ് നമുക്ക് അവൻ ചെയ്ത് നോക്കിയാലോ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബെഡ് കാണിക്കാം ചിപ്പ് ബെഡ് ബെഡ് കാണിക്കാം ഓക്കെ അപ്പൊ അത് വേറെ റോസിന്റെ അപ്പൊ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ മുകളം വരുന്ന പറഞ്ഞാൽ ഇതാണ് ഏതാണ് ഒരു സെക്കൻഡ് ഈ ലീഫിന്റെ ഇതാണ് മുകളം ഇതിന്റെ മെല്ലേന് ഇതാണ് മുകളം ഓ അത് ശരി ലീഫിന്റെ നമുക്ക് ചെറുതായിട്ടൊരു മുകളം കാണാൻ സാധിക്കും ഇതാണ് മുകളിലെ ഭാഗം അപ്പൊ ഇതാണ് നമ്മള് കട്ട് ചെയ്തെടുക്കണേ അപ്പൊ ഇപ്പൊ നമ്മള് തിരഞ്ഞെടുക്കുന്ന നല്ലൊരു റൂട്ട് സ്റ്റോക്ക് ഇതാണ് ഇതിലാണ് നമ്മൾ ബഡ് ചെയ്യുന്നത് ഇതിലാണ് നമ്മള് ബഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം ചെയ്യാൻ പോണത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെറിയൊരു കട്ട് എടുത്തു തൊട്ട് മുകളിൽ വെച്ചിട്ട് ഇത്രേ ഞാൻ ചെയ്തുള്ളൂ കട്ട് ചെയ്തു അതിന്റെ മുകളിൽ കുറച്ച് ചീന്തി വെച്ചു ഇനി ഇതെന്താണ് മുകളം എടുക്കണ മുകളെടുക്കല് സിമ്പിളാണ് അപ്പൊ നമ്മള് ചെയ്യേണ്ടത് ആ ക്ലിയർ ആയിട്ട് കാണണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ സ്റ്റാമ്പോട് കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യണോണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇപ്പൊ ഇങ്ങനെ എടുത്തു അപ്പൊ ജസ്റ്റ് എവിടെ മുകളം കണ്ടോ മുളം കിട്ടി ഇപ്പൊ മുകളം കിട്ടി അവിടുത്തെ അതേ സിസ്റ്റം തന്നെ അതേ സിസ്റ്റം തന്നെ ആ മുകളൊന്ന് കാണിച്ചു ഒന്ന് ഒന്ന് അതായിട്ട് എന്താ ആ ഇതാ ഈ മുകളം കിട്ടി ഇനി ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്തത് ഇതിലേക്ക് വെച്ചു കൊടുക്കാണ് ഓക്കെ നമ്മൾ വെച്ചുകൊടുത്തു ഇനി എക്സ്ട്രാ ഉള്ളത് നമ്മളൊന്ന് കട്ട് ചെയ്യും ഈ തൂമ്പ് നമ്മൾ എക്സ്ട്രാ മോളിലേക്ക് വരുന്ന തൂമ്പ് അതിന്റെ തലപ്പ് അത് നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് കൊടുത്തു ഇപ്പൊ അത് കറക്റ്റ് അതിന്റെ ഉള്ളിൽ ഫിക്സ് ആയി ഇനി നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കവർ ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് നമ്മൾ ടോട്ടലി കവർ ചെയ്ത് കൊടുക്കും പിന്നെ മുകളം വരുന്ന സ്ഥലം അത് വരുന്ന സമയത്ത് പൊളിച്ചെടുക്കുക ഇത് ശരിക്കും ഒരു 15 ദിവസം തന്നെ തലയിൽ വരും ലീഫായിട്ട് വരുന്ന ചിലത് താമസം പിടിക്കും ഒരു 25 ദിവസമൊക്കെ ആവും ചിലത് ഇത് ഇതൊക്കെ വേഗം തലയിൽ വരുന്നതാണ് നമ്മളെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് മുകളം വരുമ്പോ മാത്രം നമ്മള് കട്ട് ചെയ്ത് ഒഴിവാക്കുള്ളൂ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കും നമ്മൾ ടോട്ടല് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കണ്ട
ഇതെന്താ സിമ്പിൾ ആയിട്ട് കാണിക്കുക, നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുക്കണ്ടേ. ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വെഡ്ഡിങ് കാണിക്കുന്നത്. മറ്റേന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്താൽ പോലെ ചെയ്ത അത്ര സക്സസ് ആയിക്കോളുന്നില്ല. നമ്മളാദ്യം സിമ്പിൾ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് സിമ്പിൾ ആണ്. പിന്നെ നമ്മൾ ബാക്കി ഇത് പഠിച്ച് വലുത് പൊട്ടി വരുന്നത് ഏകദേശം ഒരു 18 സെന്റിമീറ്റർ പൊട്ടി വരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ നമ്മള് ബ്ലേഡ് ജസ്റ്റ് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. കട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. ആ മുകളത്തിന്റെ ഭാഗത്ത് നമ്മൾ ടൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് ആ ഭാഗം ഒരു റൗണ്ട് പോയാൽ മതി. സിപ്പിന്റെ കാര്യം ജസ്റ്റ് നമുക്ക് ഇട്ട് നിർബന്ധമല്ല, ഇട്ടുകൊടുക്കണം നല്ലതാണ്. കെട്ടി കൊടുക്കണ്ട, നോക്കിട്ടുകൊടുത്താ മതി. മതി അല്ലേ. ഇതിൽ നിന്നും വ്യത്യസ്തമായ പൂക്കൾ ഒരു ചെടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടും. റോസിന്റെ വ്യത്യസ്തമായ കളറുകളും വ്യത്യസ്തമായ പിന്നെ 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 കളറും വലുപ്പവും ഏത് എത്ര കമ്പുണ്ടോ അത്രയും കമ്പുകളിൽ ഓരോ ഐറ്റം വെച്ച് ആകുമ്പോ ഒരു ഒരു ചെടി ഉണ്ടായ പോരെ, നല്ല കളർഫുൾ ആവും പിന്നെ ബുഷും ആവും. അപ്പൊ നിങ്ങള് നമ്മുടെ ബഡ്ഡിങ് ഉണ്ടല്ലോ, വളരെ എളുപ്പമാണല്ലേ. നമുക്ക് ബഡ് ചെയ്ത കുറച്ച് ചെടികൾ ഞാൻ വൈകാതെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെല്ലാം ഒന്നിങ്ങോട്ട് ആയി വരണം. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ വൈകാതെ തരും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. എന്തായാലും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി കൂടെ ഉണ്ടാവുക. ഒട്ടും വൈകാതെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്.